പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും വ്യാഴാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമനാകും ബജറ്റ് അവതരിപ്പിക്കുക സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് സഭയിൽ വെക്കും രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന കേന്ദ്ര ബജറ്റാണിത് രാഷ്ട്രപതി ദ്രൗപതി മുർമു നയപ്ര ദ്രൗപതി മുർമുവിൻ്റെ നയപ്രഖ്യാപനത്തോടെയാകും ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം അടുത്ത മാസം ഒൻപതിന് അവസാനിക്കും തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് നാളെ ജന കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളാകും ബജറ്റിലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ സ്ത്രീകൾക്കും യുവാക്കൾക്കും ചെറുകിട ഇടത്തരം വ്യവസായികൾക്കും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും ഇലക്ട്രിക് വാഹനങ്ങൾ കാർഷിക മേഖല എന്നിവയ്ക്ക് വലിയ പ്രഖ്യാപനങ്ങളുണ്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കാര്യമായി കൂട്ടുന്നത് ഉൾപ്പെടെ പ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇത്തവണ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്